ഒന്ന് ഈ സൗദി അറേബ്യയും ഖത്താറും ഫണ്ട് ചെയ്തിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അദ്ദേഹം സഹായിക്കാൻ പോകുന്നില്ല. അത് തന്നെ സിറ്റുവേഷനെ ഇമ്പ്രൂവ് ചെയ്യും. വ്ളാഡിമിർ പുട്ടിനുമായിട്ട് സഹകരിച്ച് അവിടെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ബഷാർ അസാദുമായിട്ട്, ബഷാർ അസാദ് അല്ല ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദന, ഇസ്ലാമിക് സ്റ്റേറ്റും അൽഖയ്ഡയുമാണെന്ന് അദ്ദേഹം പറഞ്ഞതിനെ അദ്ദേഹം പോളിസിയിലേക്ക് കൊണ്ടുവരികയാണ്. ബഷാർ അസാദുമായിട്ട് അദ്ദേഹം ബാക്ക് ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. പശ്ചിമേഷ്യൻ നയത്തിൽ കാര്യമായ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് സാറ് പറയുന്നത്. അതായത് അനാവശ്യമായ ഇടപെടൽ ഇനി മുതൽ ഉണ്ടാവില്ല. എൻ്റെ ചോദ്യം, കെയർ അതായത് അമേരിക്കയിലെ അറബ് ആഫ്രോ ഏഷ്യൻ അമേരിക്കൻ മുസ്ലിംസിൻ്റെ ഒരു സംഘടനയാണ് കെയർ എന്ന് പറയുന്നത്. കെയറിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഔദയുടെ പ്രസ്താവന ന്യൂയോർക്ക് ടൈംസിലും വാഷിങ്ടൺ ടൈംസിലും ഞാൻ വായിച്ചു. ഇത്രയധികം ഉത്കണ്ഠ പുലർത്തുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ലീഡർ ഒരു വാക്ക് ഞാൻ വേറെ കേട്ടിട്ടില്ല. ഭദ്രകുമാർ സാർ ഇവിടെ വിശദീകരിച്ച കാര്യം എൻ്റയർ അറബ് വേൾഡിലെ ഇന്റലക്ച്വൽസിനും അക്കാഡമിക്സിനും മനസ്സിലായിട്ടില്ല. നമ്പർ വൺ. നമ്പർ ടു, നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു ന്യൂയോർക്കറും ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും മാത്രമല്ല യൂട്ടയിലെയും പ്രിൻസ്റ്റണിലെയും കൊളംബിയയിലെയും ഈ മേഖലയിലെ എക്സ്പെർട്ടുകൾ എഴുതുന്ന ലേഖനങ്ങൾ പരിശോധിക്കുമ്പോഴും വളരെ ഉത്കണ്ഠയോടെയാണ് അവരെല്ലാം ഇതിനെ കാണുന്നത്. അൽ ജസീറ ആയാലും ഷർക്കുൽ ഔസത്ത് ആയാലും അതുപോലെ അൽ ഹറാം പോലുള്ള പത്രങ്ങളിലും വരുന്ന എഡിറ്റ് പേജ് ആർട്ടിക്കിളും അതിൻ്റെ എഡിറ്റോറിയലും അടക്കം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ആ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രവണതയെ ഇദ്ദേഹം വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താനാണ് സാധ്യത എന്ന് പറയുന്നത് അമേരിക്കയിലെ പത്രമുതലാളിമാരോ പത്രലേഖകന്മാരോ അല്ല, അമേരിക്കയിലെ തന്നെ ലീഡിംഗ് അക്കാഡമിക് ഇന്റലക്ച്വൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ മൗത്ത് പീസസ് ആണ്. അവരുടെ പാരമ്പര്യം എന്താണ്? ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തട്ടുകട അവർ കടക്കേണ്ടി വരും. ഇനി നാളെ ഇതുപോലെ ഈ അൽഖയ്ഡയെ പോയി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രംപ് വരും ഒരു ചുറ്റികയായിട്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സാണ് ലോകത്തിലെ നമ്പർ വൺ എനിമി. ഇസ്രായേലുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ ട്രംപിന് വലിയ തലവേദന ഉണ്ടാക്കും. അവരെ ചൊടിപ്പിച്ചിരിക്കുന്നതും ഈ കാര്യമാണ്. അപ്പൊ അവർക്ക് അമേരിക്കൻ ഇന്റലക്ച്വൽസ് വ്യക്തികളുടെ പേര് വെച്ച് എനിക്ക് പറയാൻ പറ്റും. എവരുടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം ഇവിടെ കാര്യവിടുത്ത് പഠിപ്പിക്കുന്ന പോലെ ഒരു അശ്വേർഡ് ജീവിതകാലം മുഴുവനും അവിടെ ടെന്യൂർ ഒന്നുമില്ല. അവർക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാം. അവരുടെ കോൺട്രാക്ട് ടെന്യൂർ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വന്നിട്ടുള്ളതാണ്, ഇതെല്ലാം റെക്കോർഡാണ്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ വായിച്ചു നോക്കണം. ഇവരുടെ ടെന്യൂർ എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലിനെതിരായിട്ടോ ഇന്നതിനെ കുറിച്ച് എതിരായിട്ടോ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ തീർന്നു. ഈ പോകുന്ന പോക്കിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ ഇറാനുമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇസ്രായേൽ നമ്മയപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ. ടാക്ടിക്കൽ കാത്തിരുന്ന് കാണാവുന്ന കാര്യമായിരുന്നു.